അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എൻ്റെ കൂട്ടുകാരുടെ ഒരു ചോദ്യമാണ്, വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ പല ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ്, സ്വപ്നസ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമോ എന്നുള്ളത്. ചോദിക്കാനുള്ള കാരണം, സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമെന്നറിയാമല്ലോ, സ്ഖലനമുണ്ടാക്കിയാൽ നോമ്പ് മുറിയുമല്ലോ. എന്നാൽ സ്വപ്നസ്ഖലനം എന്നുള്ളത് അതുകൊണ്ട് നോമ്പ് മുറിയുമോ? രാത്രി കിടന്നുറങ്ങിയ സമയത്താണ് ഇന്ദ്രിയം സ്ഖലിച്ചു പോയത്, അല്ലെങ്കിൽ പകൽ സമയത്ത് കിടന്നുറങ്ങിയപ്പോഴാണ് ഇന്ദ്രം സ്ഖലിച്ചു പോയത്, അതുകൂടെ നോമ്പ് നഷ്ടപ്പെടുമോ എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഉള്ളത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് സ്ഖലനമുണ്ടായാലേ നോമ്പ് മുറിയുന്നു. നമ്മൾ അനാവശ്യമായ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും ആ വികാരങ്ങളിലേക്ക് മുഴുകിക്കൊണ്ട് നമുക്ക് സ്ഖലനമുണ്ടായാൽ അത് നോമ്പ് വാത്തലായിപ്പോയി. ഇത്ര വികാരമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ വേണ്ടത്. അതേസമയത്ത് ഉറക്കിലൂടെ ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല. ഉറക്കിലൊരു പക്ഷേ നമ്മൾ പലതും കാണുന്നുണ്ടാവും, പലതും കണ്ടിട്ടായിരിക്കും സ്ഖലിച്ചിട്ടുണ്ടാവുക. എന്നാൽ തന്നെയും ഉറക്കം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിൽ പെടുന്നതല്ല, ഉറക്കിന് ശേഷമുണ്ടാകുന്ന വിഷയങ്ങൾ നമ്മുടെ അധീനതയിൽ പെടുന്നതല്ലല്ലോ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്വന്തം പ്രവർത്തനം കൊണ്ട് സ്ഖലനമുണ്ടായാലാണല്ലോ നോമ്പ് മുറിയുക. എന്നാൽ സ്വപ്നസ്ഖലം സ്വന്തം പ്രവർത്തനം കൊണ്ടല്ല, അത് അവൻ അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് അതുകൊണ്ട് നഷ്ടപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേസമയത്ത് സ്വപ്നസ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയില്ല എങ്കിലും പിന്നീട് നമുക്ക് നിസ്കരിക്കണമെങ്കിൽ കുളിക്കൽ നിർബന്ധവും തന്നെയാണ്. കുളിക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല. സ്വപ്നസ്ഖലനമുണ്ടായാലും കുളി നമുക്ക് നിർബന്ധമാണ്, കുളിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. നോമ്പിന് യാതൊരു കൂട്ടും അതുകൊണ്ട് സംഭവിക്കുകയില്ല എന്ന് ഫത്വ അതിൻ്റെ 167-ാമത്തെ പേജിൽ വ്യക്തമായി നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്.